നേരം മങ്ങിയ നേരത്തെക്കര മാനത്തെത്തുവതാരോ മാനത്തെത്തുവതാരാരോ നേരം മങ്ങിയ നേരത്തെക്കര മാനത്തെത്തുവതാരോ മാനത്തെത്തുവതാരാരോ അങ്ങും ഇങ്ങും നക്ഷത്രങ്ങൾ എന്നുടെ വലയിൽ വീണല്ലോ എന്നുടെ വലയിൽ വീണല്ലോ എന്നുടെ വലയിൽ വീണല്ലോ എന്നുടെ വലയിൽ രാജകുമാരി വരും രാജകുമാരിയോ അതിന് ബ്ലൗസിന്റെ അളവ് വേണ്ടേ അളവ് ബ്ലൗസ് മേശക്കടിയിൽ ആശാ ഒളിപ്പിച്ച് വെച്ചിരിക്കല്ലേ എടാ എടാ ആ അളവ് ബ്ലൗസ് കൊണ്ട് ബ്ലൗസ് വെച്ചാലേ അവളുടെ ഇപ്പോഴത്തെ കണ്ടീഷൻ അനുസരിച്ച് അതങ്ങൾ കടക്കില്ല ആശാൻ അവർ തൊട്ടും പിടിച്ച് അളവെടുക്കാൻ വേണ്ടി അല്ലേ ആശാനെ നേരം മങ്ങിയ നേരത്തക്കര മാനത്തെത്തുവതാരാരോ ബ്ലൗസ് വെച്ചോ എന്ത് ചോദ്യ രാജകുമാരി ഇത് അളവെടുക്കാതെ ബ്ലൗസ് തയ്ക്കാൻ പറ്റുമോ അളവ് ബ്ലൗസ് ആണ് തന്നിരുന്നല്ലോ അതുകൊണ്ട് ബ്ലൗസ് തയ്ച്ച രാജകുമാരിക്ക് ഇടാൻ പറ്റില്ല എന്റെ രാജകുമാരി ഇത് നിന്റെ കല്യാണ സമയത്തുള്ള ബ്ലൗസ് അല്ലേ അന്നത്തെ പോലെ നീ ഇപ്പിരിക്കുന്നത് ശരിയാ ഞാനതങ്ങ് മറന്നു പക്ഷേ ഇന്ന് എനിക്ക് ബ്ലൗസ് വേണം അതിനൊരു മണിക്കൂർ സമയം പോരെ രാജകുമാരി വാ അളവെടുക്കാം ഒന്നും കൂടെ തിരിഞ്ഞു ഇനിയേ ആ കൈ ഒന്ന് വെക്ക് മുപ്പത്തി നാല് എത്രാ മുപ്പത്തി നാല് കൈ പൊക്കേണ്ടിരുന്നോട്ടെ അതൊരു കുഴപ്പമില്ല കൈ പൊക്കിട്ട കൊല്ലാനൊന്നല്ലോ മുപ്പത്തഞ്ച് എഴുതറാ മുപ്പത്തിയഞ്ച് തിരിഞ്ഞു തിരിഞ്ഞു ഞാൻ ഇവിടെ ഉണ്ട് ഞാൻ ഒരു സ്ഥലത്തേക്ക് മുകളിൽ നിന്റെ അളവൊക്കെ എടുത്ത് നിന്നെ ഞാൻ ഇന്ന് ഹസ്ബൻഡ് ഇപ്പൊ ഇവിടെ ഉണ്ട് അപ്പൊ രണ്ടു കൊല്ലം കഴിഞ്ഞിട്ടല്ലേ വരുള്ളു പറഞ്ഞത് അവിടുന്ന് പിരിച്ചു വിട്ടു പത്ത് എഴുതാ പത്ത് പതിനെട്ട് എഴുതാ തെണ്ടി ആ എന്തൊക്കെയാശന് ഓ തട്ടാര് പണപ്പെരവും കഴിഞ്ഞ് പോവുമല്ലേ മടി നിറച്ച് പണമായിരിക്കും കാണുകൊള്ളാവുന്ന പെമ്പിള്ളേരുള്ള വീട്ടിലെ തട്ടാര പണം പലിശ കൊടുക്കത്തുള്ളൂ അത് ലോകമറിഞ്ഞ കാര്യമല്ലേ തട്ടാര പണം പലിശ കൊടുക്കുന്ന വീട്ടിലെ പെമ്പിള്ളേരെ കെട്ടാൻ ഈ നാട്ടിലെ ഏതെങ്കിലും ചെറുപ്പക്കാർ തയ്യാറുണ്ടോ കഴിച്ചിട്ടും വലിയ കാര്യമൊന്നുമില്ല ശ്രീധരന്റെ മോക്ക് ഒരു കല്യാണാലയന് ഒത്തു വന്നതാ തട്ടാരോട് അയാൾ പണം മേടിച്ചിട്ടുള്ള വിവരം അവരെങ്ങനെയോ അറിഞ്ഞു എന്നിട്ടേ ആ ചെറുക്കൻ പറയുക ആ പെണ്ണിനെ അവന് വേണ്ടാന്ന് എവിടെയോ ഒരു പലിശയ്ക്ക് കൊടുപ്പു ശ്രീധരനോടില്ലേ എന്തറിയും മനുഷ്യരെ കാണാതെ ഓടി അകത്ത് കയറിയത് അച്ഛൻ ഇവിടെ ഇല്ല തിരിച്ചു തന്നത് ചോദിച്ചോ അപ്പം പലിശയ്ക്ക് പോയത് അതാ നിന്റെ ആങ്ങൾക്ക് ജോലി കിട്ടിയോ അച്ചുത്തട്ടാരുടെ കൈ കൊണ്ട് ആർക്ക് പണം കൊടുത്താലും മോശം വരില്ല നീ അച്ഛനോട് പറഞ്ഞേര് പണം തരാമെന്ന് പറഞ്ഞ തീയതിയൊക്കെ കഴിഞ്ഞെന്ന് അച്ഛനൊരിടത്ത് നിന്ന് പണം ചോദിച്ചിട്ടുണ്ട് ഇത് കിട്ടിയാൽ ഉടനെ അച്ചുത്തട്ടാരെ പണം കൊണ്ട് തരാം പണം കിട്ടിയാലല്ലേ നീ പറഞ്ഞോണ്ട് ഞാൻ കുറച്ചു ദിവസം കൂടെ ക്ഷമിക്കാം നീ എന്തറിയും മറയത്ത് തന്നെ നിൽക്കുന്നേ ഇങ്ങോട്ട് ഇറങ്ങി വാ ഞാനൊന്ന് കാണട്ടെ ഇറങ്ങി വാടി പെണ്ണെ നീ അങ്ങ് വളർന്നു പോയല്ലോടി പെണ്ണെ പെണ്ണുങ്ങളായ ഇങ്ങനെ വേണം നിനക്ക് സ്വന്തം ആവശ്യമല്ല പണമോ പൊന്നോ പൊടിയോ വല്ലോ വേണം വീട്ടിലേക്ക് വന്നാ മതി കേട്ടോ ആരാ മോളെ ഓ കല്യാണത്തിലുള്ള സുഖമില്ലാ കിടക്കാണല്ലേ വിളിക്കണ്ട ഞാൻ പോവാ ഞാൻ പറഞ്ഞു നീ മറക്കണ്ട കേട്ടോ ശാന്തേ ശാന്തേ ശാന്തമ്മേ എന്താ ആ ഞാനൊന്ന് പുറത്തിറങ്ങിട്ട് വരാം കള്ളുഷാപ്പിലേക്കല്ലേ രാവിലെ മുതലിരുന്ന് തയ്ക്കുന്നത് അപ്പോ കഴിക്കുന്ന കുളിയൊക്കെ കഴിഞ്ഞ് ഒരു കള്ളു കുടിക്കുന്നതിൽ ഒരു തെറ്റുമില്ല കുടിച്ചിരിക്കണം അതാ അതിന്റെ ശരി നാലഞ്ചു വർഷം കഴിഞ്ഞില്ലേ നീ എന്റെ ഭാര്യയായിട്ട് എന്നിട്ട് നിനക്കിതിനെ പറ്റി ഒരു വിവരമില്ലല്ലോ മതി മതി ഈ വിവരമൊക്കെ മതി ചെന്നാട്ടെ ആ അങ്ങനെ പറ അമ്മൂട്ടിയെ വരട്ടെ അച്ചുത്തട്ടാര് പണം പലിശയ്ക്ക് കൊടുത്ത
തിരിച്ചു വാങ്ങാനും അറിയാം. പണം കിട്ടിയില്ലേ, മോഹനാക്കിയിരിക്കും. എന്നിട്ട് പത്ത് ദിവസം പണം തന്ന 3000 ഒളിവാക്കി അവൻ എന്നെ 30,000 തവണ നടത്തി. അപ്പോ പത്ത് ദിവസം കൊടുത്ത പണം ഗോപി അല്ലേ? രൂപ കിട്ടിയില്ലെങ്കിൽ എന്താ അതിനുള്ള ഉരുപ്പടി ഞാൻ മോഹനാക്കി. പത്ത് ദിവസം പെങ്ങളെ കെട്ടിക്കാൻ വെച്ചിരുന്ന പൊന്നെടുത്തോണ്ട് പോന്നായിരിക്കും അല്ലേ? പിന്നെ എങ്ങനെ മുതലാക്കി? എടാ, ഈ ലോകത്ത് ഏറ്റവും വില കൂടിയ രണ്ട് സാധനങ്ങളേ ഉള്ളൂ. ഏതൊക്കെയെന്ന് അറിയാവോ? എന്താ? പൊന്നും പെണ്ണും. പൊന്നെന്ന് പറഞ്ഞാ പണം, പണം തന്നെ പോയി. പിന്നെ പെണ്ണ്, അത് ഞാൻ മുതലാക്കി. എങ്ങനെ? ലോകത്തൊരു കുഞ്ഞു പോലും അറിയാതെ പത്രോസിന്റെ ഭാര്യ റോസക്കുട്ടിയെ ഞാൻ. അയ്യോ, അതാടാ അച്ചുത്തട്ടാറ്, മനസ്സിലായോ? ഭഗവതി, അച്ചുത്തട്ടാറ് ഞാൻ സമ്മതിച്ചിരിക്കുന്നു. അപ്പോഴേ ഭാർഗവാ, തയ്യക്കട തുടങ്ങാൻ ജാമ്യമില്ലാതെയാ ഞാൻ നിനക്ക് 5000 രൂപ തന്നിട്ടുള്ളത്. പലിശ തന്നെ ഇത് 3-ാമത്തെ മുടക്കവാ. ഇത് ഇങ്ങനെ പോയാൽ. അയ്യോ, ഞാൻ ആവുന്നതും വേഗം തിരിച്ചു തരാം അച്ചുത്തട്ടാരെ. ആ ഓർമ്മ വേണം. ഞാൻ വരട്ടെ. കണ്ടടത്തൊക്കെ തെണ്ടി കിടന്നിട്ട് പണിയെടുക്കുന്ന സാഹചര്യം ഉറങ്ങുന്നോ? എഴുന്നേറ്റിരുന്ന് പണിയടാ. എന്താ നോക്കി നിൽക്കുന്നേ? ചോറണം വേകടി. അവിടെ നോക്കാൻ വന്നിരിക്കുന്നു. ഉറങ്ങാൻ കണ്ട സമയേ. ശാന്തമ്മേ, നീ ഇങ്ങനെ കുനിഞ്ഞു നിന്ന് പണിയെടുക്കരുതെന്ന് ഡോക്ടർ പറഞ്ഞിട്ടില്ലേ? യൂട്രസ് മാറ്റിയതാ, നടുവിളക്കരുത്. അതൊക്കെ നോക്കിയ ചേട്ടന്റെയും മോളുടെയും കാര്യം ആരാ നോക്കുക? എന്തെങ്കിലുമൊക്കെ ഇവളും ചെയ്യില്ലേ? കൊച്ചുകുട്ടിയൊന്നും അല്ലല്ലോ, 10-17 വയസ്സായില്ലേ? അമ്മു, നീ ഇതൊന്ന് വിളമ്പേ. അമ്മു, നിങ്ങള് വാ വാ, ഇതൊക്കെ ഒന്ന് വിളമ്പേ. അമ്മു, നീ ഇങ്ങോട്ട് വാ, ഇത് ഇത്തിരി കൂടി ഒഴിച്ചേ. വാ വാ. നിന്നോടല്ലേ ഞാൻ വേണ്ടാന്ന് പറഞ്ഞത്? എനിക്കിപ്പോ ഒരു അസുഖം ഇല്ല ചേട്ടാ. എന്നൊക്കെ ഇപ്പൊ പറയും, നടു അനങ്ങിയാലുണ്ടല്ലോ വേദന കൂടും. പറഞ്ഞില്ല എന്ന് വേണ്ട, ഒന്ന് പറഞ്ഞു കൊടുക്ക എന്റെ അമ്മൂട്ടിയെ. എനിക്കറിയാം, ഇനി എനിക്ക് പ്രസവിക്കാനാവൂലല്ലോ എന്ന് ഓർത്തിട്ടല്ലേ. ഭാർഗവേട്ടന് ആൺകുട്ടിയോടാണ് ഇഷ്ടം, പക്ഷെ ഇനിയിപ്പോ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. യൂട്രസ് എടുത്ത് പുല്ലുപോലെ കളഞ്ഞില്ലേ ഡോക്ടർ? അതിന്റെ വില എന്താന്ന് ഡോക്ടർക്ക് അറിയോ? അമ്മൂന് ഒന്ന് രണ്ട് ആലോചനയായിട്ട് ആ ബ്രോക്കർ നാരായണേട്ടൻ വന്നിരുന്നു. നാരായണ ചേട്ടനും നാരായണ ചേച്ചി വന്നിട്ട് എന്താ കാര്യം? കയ്യില് തുട്ടുണ്ടാ? കട തുടങ്ങാനേ 5000 രൂപയാ അച്ചുത്തട്ടാരോട് വാങ്ങിയിട്ടുള്ളത്. അതിന്റെ പലിശ പോലും 3 മുടക്കാ.
അയാള് പണം കിട്ടാത്തടന്ന് പണം മുതലാക്കണ കാര്യം കേട്ടെ, എനിക്ക് പേടിയാവണു. ഈശ്വര, അവളുടെ കാര്യം നോക്കാൻ നമ്മളല്ലാതെ പിന്നെ ആരാ ഉള്ളത്? അവൾക്ക് ഞാനില്ലേ, അവളുടെ കാര്യം ഞാൻ ആലോചിക്കായില്ല. വരട്ടെ.